ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡുവോസ് സ്ക്വാഡ് നമ്മുടെ ഗെയിമർ ടൂർണമെന്റ് കൂടെ ഞാൻ കളിക്കുന്ന ഒരു മാച്ചാണ്. ഈ ഒരു മാച്ചിൽ ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 കില്ല ആയിരിക്കും. എനിമീസിനൊക്കെ വാരി പെറുക്കി അടിച്ചിട്ട് ഒരു 30 കില്ല ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ ക്ലോക്ക് ടവറിൽ ഇറങ്ങിയ ടൈമിൽ ക്ലോക്ക് ടവറിൽ ഒന്ന് രണ്ട് സ്ക്വാഡ് ഉണ്ടായിരുന്നു. ഇവന്മാരെ ആദ്യം എടുത്തിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താണല്ലോ ഈ ഒരു വീടിന്റെ മുകളിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കിട്ടുന്ന ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. പിന്നെ ഇവിടുന്ന് ഒരു പാരാഫല്ലാണ് കിട്ടിയത്. നമ്മുടെ പ്രണവാണെങ്കിൽ മുകളിലായിരുന്നു, അവന്റെ അടുത്തായിരുന്ന എനിമി പ്രണവതി അവിടെ കില്ലടിക്കൽ തുടങ്ങി കഴിഞ്ഞു. ഇനി അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവന്റെ അടുത്തോട്ട് പോവാണ്. ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണൂടെ കിട്ടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണുകൊണ്ട് തപ്പുവാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഞാൻ എനിമീനെ സ്പോട്ട് ചെയ്തായിരുന്നു. അവൻ എവിടെയാണെന്ന് നോക്കി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവനെ കണ്ടില്ല. നോക്കിയപ്പോ അവനിത് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓപ്പണായിട്ട് നിൽക്കുന്നു, ഒന്നും നോക്കിയില്ല. നമ്മുടെ പാരാഫില്ലിട്ട് ഒരു വണ്ടാപ്പ് പോലും ഒരു എന്താണ് നോക്ക് അവനെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രണമാണെങ്കിൽ അവനിട്ട് ഒന്ന് തൊട്ടാ മതി എന്ന് പറഞ്ഞു. ജസ്റ്റ് കയറി ചെന്ന് ഞാൻ അവൻ പറഞ്ഞ പോലെ ഒന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പൊ തന്നെ ആ ഒരു കില്ലൂടെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ രണ്ട് കില്ല് കിട്ടിയിട്ടുണ്ട്, താഴത്തെ കില്ല് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ ഒരു 200 കോയിനോട് എടുത്തിട്ട് നമുക്ക് പ്രണവിനെ പൊക്കി വിട്ടിട്ട് കളിക്കാനുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് ആ ഒരു കില്ലും കംപ്ലീറ്റ് ചെയ്ത് അവന്റെ ബോക്സോടെ ജസ്റ്റ് ഒന്ന് ലൂട്ടിയിട്ട് നേരെ നമ്മൾ എന്താണ് പ്രണവിനെ പൊക്കി വിടാനായിട്ട് പോവാണ്. അപ്പൊ ഇത്രയും നേരമായിട്ട് നമ്മൾ താഴെ ആദ്യം ആ ഒരു വണ്ടാപ്പ് പോലെ ആ പാരാഫല്ല് വെച്ച് അടിച്ച കില്ല് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അതെന്ത് ചെയ്ത് നോക്കാന്ന് കരുതിയിട്ട് ഞാൻ നേരെ താഴോട്ട് പോവാണ്. അങ്ങനെ എന്താണ് താഴോട്ട് പോയ ടൈമിൽ ആ ഒരു എന്താണ് എനിമീനെ അവിടെ കാണുന്ന പോലുമില്ല. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു കില്ലൂടെ നമുക്ക് എന്താണെങ്കിലും കിട്ടി രണ്ട് കില്ല് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. അതിനുശേഷം നേരെ ഇവിടുന്ന് കിട്ടുന്ന ലൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത എനിമീസ് എവിടെയാണെന്ന് നോക്കാന്ന് വിചാരിച്ചു. കാരണം ഇവിടെയുള്ള ആ ഒരു എനിമീസ് ഒക്കെ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ 30 കില്ലെന്നുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവന്മാര് നമ്മളെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ അടുത്ത സ്ക്വാഡിനെ കാണുന്നത്. ഇന്ന് പ്രണവ് ഓൾറെഡി കില്ലടിക്കൽ തുടങ്ങി കഴിഞ്ഞു. ഇനി എന്താണ് അവനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാനും കയറി വന്നിട്ട് എനിമി എവിടെയാണെന്ന് നോക്കുവാണ്. ഇത്രയും നേരമായിട്ട് പിന്നെ വേറെ ഒരു എനിമിനെയും കണ്ടില്ല. ഇനി 25 അലി കൂടെ ഉള്ളൂ. എങ്ങനെ എന്താണ് ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇത് ഇവർത്തം നിൽക്കുന്നു. ട്രാഗ് ചെയ്ത് നോക്കി, പക്ഷെ അവനിട്ട് എന്താണ് ഹെഡൊന്നും കയറിയില്ല. അവസാനം കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നേരെ റഷ് ചെയ്ത് പോയിട്ട് അവനെ അടിക്കാന്നുള്ള രീതിയിൽ ഞാൻ നേരെ ഫ്രണ്ടിലൂടെ എന്നാലും കയറുവാണ്. പ്രണവാണെങ്കിൽ അവിടെ കില്ലടിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ കയറി ചെന്ന് അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതി വന്നപ്പോൾ അവനായിട്ട് കുറച്ച് ഡാമേജ് കിട്ടി. അവനാണെങ്കിൽ അതിന്റെ ബാക്കിലായിട്ട് നിപ്പുണ്ടായിരുന്നു. അവനായിട്ട് ട്രാഗ് ചെയ്യാനായിട്ട് അവനെ തല കാണിക്കാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ കയറി വന്നടിക്കാന്നുള്ള രീതിയിൽ ഞാൻ കയറി വന്നപ്പോൾ ഇതേ അവിടെ ഒരുത്തൻ നോക്കായി കിടക്കുന്നു. അവൻ പുറകെ വന്ന കാര്യം പ്രണവ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ആ ഒരു ടെലിപോർട്ടിന്റെ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എനിമീസ് ഒക്കെ എതിലെയാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഇതിൽ നിന്ന് എന്താണ് ലൂട്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നവനെ അടിക്കാനുള്ള രീതിയിൽ ഞാൻ നേരെ എന്തായാലും കയറി വന്നു. അപ്പത്തേക്കും നമ്മുടെ പ്രണവനിട്ട് അവിടെ ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഒരുത്തിനുണ്ട് ഞാൻ എന്തായാലും നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ പ്രണവണ്ണെങ്കിൽ ആ ഒരു കില്ലും കൊണ്ടുപോയിട്ടുണ്ട്. കില്ലൊന്നും കൊണ്ടെങ്കിൽ വിഷയമില്ല, ടോട്ടൽ ഒരു 30 കില്ല, അതാണ് ടാർഗറ്റ്. അതിനാണ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെ നോക്കി കയറി വന്നപ്പോഴത്തേക്ക് അവനത് ഇവിടെ നോക്കായി കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലൂടെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് അപ്പുറം നമ്മുടെ പ്രണവിന്റെ അടുത്തായിട്ട് വേറെ എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു. അവനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വീണ്ടും ഞാനത് അങ്ങോട്ട് പോവാണ്. സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്നല്ലാതെ എനിക്ക് കില്ലൊന്നും കിട്ടുന്നില്ലായിരുന്നു, അതാണ് വേറെ ഒരു ട്വിസ്റ്റ്. അവൻ എന്താണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ വേറെ ഒരുത്തിനൂടെ ഉണ്ടായിരുന്നു. അവനട്ട് അടിക്കാനായിട്ട് നോക്കി, ആ ഒരു കില്ലും കിട്ടാൻ ചാൻസ് ഇല്ല. പ്രണവ് റഷ് ചെയ്തിട്ട് നേരെ അമ്മാരെ കയറി അടുത്തോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പുറകെ ചെന്ന് നോക്കാന്നുള്ള രീതിയിൽ ഞാനും പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പ്രണവ് ഒരുത്തിനെ അവിടെ നോക്കടിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോ അത്ര അടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരുത്തിനിതേ ഒരു വണ്ടി ഒക്കെയായിട്ട് വന്നിട്ട് ഇവിടുന്ന് വിട്ടുപോകുന്നു. അതുകൊണ്ട് ആദ്യം ഒരു 70 ഹെഡ്ഷോട്ട് കൊടുത്തു. അതിനുശേഷം ആ ഒരു വണ്ടി അടിച്ച് പൊട്ടിക്കാനായിട്ട് നോക്കി, അതൊന്നും നടന്നില്ല. പ്രണവ് എന്നാളും ബാക്കിലുണ്ടായിരുന്ന ആ രണ്ടാമ്മാരെ നിർത്തിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നേരെ താഴോട്ട് പോയേക്കാന്നുള്ള രീതിയിൽ ആ ഒരു വണ്ടിയുടെ പുറകെ പോവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു എനിമീനെ കണ്ടു, നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് അങ്ങോട്ട് കയറാമെന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഈ ഒരു വാതിൽ അടയ്ക്കാനായിട്ടാണ് തോന്നുന്നു. ബ്ലൂ ഒക്കെ കൈ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ ഒരു വിധത്തിൽ ചാടി അകത്ത് കയറിയിട്ട് എന്താണല്ലോ അവനെ അടിച്ചങ്ങ് കില്ലിയിട്ടുണ്ട്. അങ്ങനെ 3 കില്ല് നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പം എന്താണ് ഇവന്റെ ബോക്സിൽ നിന്ന് നമുക്ക് ആ ഒരു എന്താ അപ്ഗ്രേഡറോടെ കിട്ടി, നമ്മൾ MB5 Level 3 ആക്കിയിട്ടുണ്ട്. സൈഡിലൂടെ ആണെങ്കിൽ അവന്റെ ടീംമേറ്റ് വരുന്നുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഡാമേജ് നമ്മുടെ MB5 വെച്ച് കൊടുത്ത് കയറി ചെന്ന് അടിക്കാനായിട്ട് നോക്കിയതാണ്. അപ്പത്തേക്കും എന്താണ് ആദ്യം ഷോട്ട് ചെയ്തത് ബുള്ളറ്റ് പോയില്ല, അവനാണെങ്കിൽ റൗണ്ടിൽ ഗ്ലൂ ഇട്ട് കളഞ്ഞു. അതിനുശേഷം നേരെ എന്താണല്ലോ എന്താണ് അവൻ പൊളിച്ച ടൈമിൽ വീണ്ടും അടിക്കാനായിട്ട് നോക്കി, അത് നടന്നില്ല. പിന്നെ നമ്മുടെ MB5 വെച്ചിട്ട് വീണ്ടും കുറെ ഡാമേജ് കൊടുത്തു. നമുക്ക് മോളിൽ നിന്ന് വേറെ അടി കിട്ടുന്നുണ്ടായിരുന്നു. അവരിട്ട് എന്തായാലും ഡാമേജ് കൊടുത്തിട്ട് അവൻ നോക്കാകുന്നില്ല. ഒരു വിധത്തിൽ അവനെ അങ്ങ് നോക്കിയിട്ടുണ്ട്, വേറെ അടി മോളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലം കംപ്ലീറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് തൊട്ട് സൈഡിൽ കൂടെ ആ മറ്റവൻ കണ്ടമ്പഴി ഓടുന്നു. ടീംമേറ്റ് ഇവിടെ ചത്ത് കിടക്കുമ്പോൾ ഒരുത്തനത് ഓടി രക്ഷപ്പെടുവാണ്. റാങ്ക് പുഷിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. അവനെ വിട്ടില്ല, അവന്റെ തലയും കൂടെ അങ്ങ് അടിച്ചു ഓടിച്ച് നമ്മൾ 5th കില്ലങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മോളിലായിട്ട് ഇനി എനിമീസ് ഉണ്ട്. മോളിൽ പോയിട്ട് എന്താണ് നമ്മുടെ പ്രണവ് അവിടെയായിരുന്നു, അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ നേരെ എന്താണല്ലോ മോളിലോട്ട് പോവാണ്. എന്റെ മോനെ പ്രണവിനെ നല്ല രീതിയിൽ ലക്ഷിപ്പിയും കാര്യങ്ങളും കുറയുന്നുണ്ടായിരുന്നു. പ്രണവ് പെട്ടെന്ന് അവിടെ നോക്കായി. അപ്പത്തേക്കും 2-3 പേരുണ്ട് എന്ന് പ്രണവ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് റഷ് ചെയ്യാനായിട്ട് നിന്നില്ല. ഇതിന്റെ അകത്ത് നിന്നിട്ട് നമുക്ക് എന്താണ് പ്രണവിനെ പൊക്കിയിട്ട് അങ്ങോട്ട് പോകാനുള്ള രീതിയിൽ നോക്കി. ഒരുത്തിനിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എന്താണ് ഇവിടെ നിന്നിട്ട് നമ്മുടെ പ്രണവിനെ പൊക്കുവാണ്.
അപ്പൊ അവന്മാർ എന്താണല്ലോ സോൺ വരുന്ന കൊണ്ട് തന്നെ എന്നെ കാണാത്ത രീതിയിൽ അങ്ങോട്ട് പൊക്കോളൂ എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. അവന്മാർ എന്നെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് ഇവിടെ തന്നെ നിന്നിട്ട് നമുക്ക് പ്രണവനെ പൊക്കി വിട്ടിട്ട് സോണിലോട്ട് കയറാന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിൽക്കുവാണ്. അപ്പൊ അവന്മാർ എന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ ഒരുത്തൻ എന്നെ സ്പോട്ട് ചെയ്തു തോന്നുന്നു, അവനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ നോക്കി. അതിനുശേഷം അവനെ ഒരുത്തിന് ഓടി വന്നതാണ്. നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് അവനെ നോക്കി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവനെ ഇവിടെ കില്ലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ പൊങ്ങിയാൽ മതി, പ്രണവ് എന്തായാലും പൊങ്ങി വരും. ഒരുത്തനാണെങ്കിൽ ക്രോണയെ കിട്ടി അതിൻ്റെ അകത്ത് നിന്ന് മെഡൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ വേറൊരുത്തൻ ഇത് ഓടി വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പ്രണവ് എന്തായാലും പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഗ്ലൂ ഇട്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കളിക്കാന്നുള്ള രീതിയിൽ ഞാൻ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഇവിടെ ഓടുവാണ്. കണ്ടമ്പഴി ഓടി നിന്ന് കുറച്ച് മാറി നിന്ന് കളിക്കാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും രണ്ടവന്മാരും കൂടെ എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് വന്നു. എൻ്റെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ നോക്കായി, പെട്ടെന്ന് തന്നെ ഒരു ഇൻഹേലർ അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോഴത്തേക്കും അവന്മാർ എന്നെ ഫിനിഷ് ചെയ്തു. ഇനി നമ്മുടെ പ്രണവ് ഉണ്ട്. പ്രണവ് എന്താണല്ലോ ഇവിടെ ഇറങ്ങിയിട്ട് അവന്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പ്രണവ് നിന്ന് കളി ബുയ അടിപ്പിക്കും, അല്ലെങ്കിൽ എന്നെ പൊക്കി വിടുന്ന ഉറപ്പാണ്. നമുക്ക് എന്താണല്ലോ അത് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ആദ്യം അടിച്ചിട്ട് ആ ഒരു ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രണവത്തിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് മെണ്ടൊക്കെ അടിച്ചിട്ട് നേരെ എന്താണല്ലോ സോണിലോട്ട് കയറുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രണവ് ഓടി ഇവിടെ വന്നപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് അതേ ഒരു എനിമി വന്നു. നല്ല രീതിയിൽ ഒരു എച്ച്ഔട്ടും കാര്യങ്ങളും കൊടുത്തിട്ട് പ്രണവ് അവനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. വിപന്മാരായിരുന്നു എന്നെ അടിച്ചത്. അതിൽ ഒരുത്തന്നെ പ്രണവ് അവിടെ അടിച്ച് നോക്കിയിട്ടു. അതിനുശേഷം നേരെ എന്താണല്ലോ പ്രണവ് സോണിലോട്ട് കയറുമായിരുന്നു നോക്കി. ഇപ്പൊ സൈഡിലായിട്ട് ആ ഒരു എനിമി പൊങ്ങി. അവൻ്റെ മറ്റേ ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു ഇൻഹേലർ അവൻ എടുത്തായിരുന്നു. ആ ഒരു ഇൻഹേലർ യൂസ് ചെയ്തിട്ട് അവൻ പൊങ്ങി. ഞങ്ങൾ രണ്ടുപേരും അത് പിന്നെയാണ് കണ്ടത്. പിന്നെ നോക്കിയപ്പോൾ പ്രണവ് വേറെ ലെവൽ എച്ച്ഔട്ട് കൊടുത്തിട്ട് ഒരുത്തനെ നോക്കി ഒരുത്തനോട് ഉണ്ടായിരുന്ന കയറി ചെന്ന് അവനെ കൂടെ നോക്കി ചെയ്തിട്ട് വേറെ ലെവലായിട്ട് തന്നെ നമ്മുടെ പ്രണവ് കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് ആ ഒരു രണ്ട് കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് നമുക്ക് പ്രണവിനെ ഇപ്പൊ എന്താണ് 11 കില്ലായിട്ടുണ്ട്. ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്യുമ്പോൾ 12 കില്ലാകും. പെട്ടെന്ന് തന്നെ പ്രണവ് എന്നെ പൊക്കി വിടാനായിട്ട് നോക്കാനായിട്ട് പോയതാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഓർത്ത് 400 പൊക്കുന്നത് അവിടെ ഇല്ലല്ലോ ആണ്. അപ്പൊ പ്രണവാണെങ്കിൽ ഒരു ലൂട്ട് ബോക്സോടെ ലൂട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പ്രണവ് അവിടെ ചെന്നിട്ട് മെണ്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആ ഒരു ലൂട്ട് ബോക്സോടെ ലൂട്ട് ചെയ്യുന്ന ടൈമിൽ കോയിൻ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. കോയിൻ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 800 കോയിൻ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ പ്രണവ് എന്താണല്ലോ സൂപ്പർ റിവ്യൂ ചെയ്ത് വിടും. ഫീവറി കളി എങ്ങനെങ്കിലും പോയി കഴിക്കണം. പ്രണവന് ഇപ്പൊ അത്യാവശ്യം കില്ലായിട്ടുണ്ട്. ഇനി കിട്ടുന്ന കില്ലോടൊക്കെ എടുത്താൽ 30 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മൾ മാച്ചു നോക്കുന്നതായിരിക്കും. ഇങ്ങനെ നേരെ എന്താണല്ലോ താഴോട്ട് തന്നെ പ്രണവന്റെ ആ ഒരു അടുത്തായിട്ട് തന്നെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ നേരെ താഴോട്ട് ഇറങ്ങുവാണ്. താഴേക്ക് ആയിട്ട് എനിമീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താകുമെന്നൊന്നും അറിയില്ല. താഴെ വൻ ഫൈറ്റ് ഒക്കെ നടക്കുമായിരുന്നു. ഇത് ഒരുത്തനായാണെങ്കിൽ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഒരുത്തൻ എൻ്റെ അടുത്തോട്ട് വന്നു. നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് ഒരുത്തനെ അടിച്ച് നോക്കി ചെയ്തു. അവന്റെ ടീമേറ്റ് ഒക്കെ എന്താണ് തൊട്ടപ്പുറമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയതുള്ളത് കൊണ്ട് തന്നെ ലൂട്ട് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പ്രണവനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ എന്താണെന്നും കയറുവാണ്. അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുത്തൻ നോക്കായിട്ടൊക്കെ കിടക്കുന്നു. ഒരുത്തനാണെങ്കിൽ ആ ഒരു വണ്ടി എടുത്തോണ്ട് നമ്മുടെ പ്രണവനെ ട്രൊറ്റിയിരി. ഇതെന്തുകൊണ്ട് വണ്ടി മറച്ചുകൊണ്ട് അവനതേ നമ്മുടെ അടുത്തോട്ട് വരുന്നു. ഞാനാണെങ്കിൽ പിന്നെ അടിക്കാനായിട്ട് നോക്കി. നമ്മുടെ എന്താണ് AW ഇട്ടിട്ട് ഒരു 150 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് തൊട്ടാലോട് മതിയായിരുന്നു. പ്രണവ് എന്താണല്ലോ ആ ഒരു കില്ലൂടെ അങ്ങ് ഫിനിഷ് ചെയ്ത് നമ്മൾ ടോട്ടൽ 8 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പ്രണവന് ഇപ്പൊ 10-15 കില്ല് എന്താണല്ലോ ആയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ക്വാഡ് തീർന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മെഡ്കിറ്റ് യൂസ് ചെയ്തിട്ട് ഇനി അടുത്ത എനിമീസിനെ അടിക്കാനുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് മെഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇനി അടുത്ത എനിമി എവിടാണെന്ന് നോക്കുവാണ്. അങ്ങനെ അടുത്ത എനിമീനെ തപ്പിയിട്ട് നമ്മൾ ഇത് ഈ ഒരു പീക്കിൽ കയറി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് രണ്ടുപേരോടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമ്മിൽ അടി കൂടി ചത്തിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ പ്രണവന്റെ അടുത്തായിട്ട് ആ ഒരു രണ്ടവന്മാരും ഉണ്ടായിരുന്നു. കയറി ചെന്ന് അടിക്കാനുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഒരുത്തനത് എന്റെ അടുത്തോട്ട് വരുന്ന MB40 അവന്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇനി ഒരു ഒറ്റ കില്ലൂടെ ഉള്ളൂ. ആ ഒരു കില്ല് ഞാൻ എന്താണ് അടിക്കുന്നില്ല എന്ന് വെച്ചാണ്. പ്രണവാണെങ്കിൽ ആ ഒരു കില്ല് എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്താണല്ലോ ഈ ഒരു കില്ലും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ അവന്റെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ അവനിട്ട് അടിക്കാനായിട്ട് ജസ്റ്റ് തോന്നി. സ്കോപ്പ് ചെയ്തിട്ട് നമ്മൾ തലക്കടിക്കാനായിട്ട് നോക്കിയതാണ്. ജസ്റ്റ് ഒരു കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും പ്രണവ് എന്താണല്ലോ ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്ത് നമ്മൾ വേറെ ലെവലായിട്ട് തന്നെ ഈ ഒരു മാച്ച് അങ്ങ് ബുഗി അടിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര കില്ല എന്നൊന്നും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമുക്ക് ബാക്കടിച്ച് നോക്കണം. ബാക്കടിച്ച് നോക്കുമ്പോൾ എത്ര കില്ല എന്ന് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. 10-20 കില്ലെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ഉറപ്പാണ്. 30 കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നോക്കിയപ്പോഴത്തേക്കും പ്രണവിന് 16 എനിക്ക് 9 ടോട്ടൽ 25 കില്ലാണ്. ഈ ഒരു മാച്ചിന് ഞങ്ങൾ അടിച്ചത് വേറെ ലെവൽ ഒരു മാച്ചായിരുന്നു. ഇനി നമ്മൾ അടുത്തൊരു ഗെയിമിലേ 30 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പം ഇതിലും നല്ല വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.